അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, അവൻ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ചെന്ന. എന്താ അതിൻ്റെ അർത്ഥം? ഒരു തലമുറയെ ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തലമുറകൾ ലഭിക്കും എന്നല്ലേ ആശിക്കേണ്ടത്? പക്ഷേ അബ്രഹാം അതല്ല ചെയ്തത്. എന്തായിരുന്നു ആശിക്കേണ്ടത്? അതിനെതിരെ അവൻ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് നടക്കത്തില്ലെന്ന് വിശ്വസിച്ചു. ശരിയാണ്, പക്ഷേ നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നില്ല. ആശയ്ക്കെതിരെ അവൻ ആശയോട് വിശ്വസിച്ചു. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രാപ്തി കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ടൊന്നും നടക്കുകയല്ല. പക്ഷേ ദൈവമേ, വാഗ്ദത്തം പറഞ്ഞത് അങ്ങായതുകൊണ്ട്, ദൂത് പറഞ്ഞത് അങ്ങായതുകൊണ്ട് അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉയർച്ചകൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ എന്നോടത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ട് സാധ്യമല്ല. അങ്ങ് വിചാരിച്ചാൽ സകലതും സാധ്യമാണ്. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മളെ കൊണ്ട് അസാധ്യമായിരിക്കും, ഒരു സാധ്യതകളും ഇല്ലായിരിക്കും. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പ്ലാനുകൾ ചെറുതല്ല, അത് വലുതാണെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താരൻ്റെ മാമിടമേ, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാവിടവേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ, തിരുമുൻപിൽ കാഴ്ച വയ്ക്കുക എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുക എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. പിതാവേ, ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയാണ് ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണത കണ്ടെത്തുവാൻ കഴിയുന്നത്. നാഥനേ, ഈ പകലിലും ഈ പ്രഭാതത്തിലും കേൾപ്പിച്ച അവിടുത്തെ നല്ല ശബ്ദത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ.